Dear friends, today we are starting with an activity from Max. Activity card 16. How many mangoes? Chandu and his friends reached near the Chakkarama. It has full of sweet mangoes. They plucked the mangoes together. Find out the mangoes that each one got. How many mangoes are there? Look at the table below. Chandu got total 35 mangoes. How many tens in it? There are 5 ones. Then look, Ponnu's got 76. How many tens in it and how many ones? Crow, 4 tens and 5 ones. Write the total number of mangoes the crow collected. Kunnikili got total 40 mangoes. How many tens in it and how many ones? And Kunyan Rumbu, 2 tens. We don't know how many ones in it, but there are total 24 mangoes. And Kunyamannan got total 13 mangoes. How many tens and one it? Some questions below. Who got more mangoes? Write the name of that friend in the box. And who got less mangoes? How many mangoes did the crow got more than Kunyan Rumbu? Find the answer and write in the box below. Okay. ഇതേ വർക്ക്ഷീറ്റ് നമ്മുടെ മലയാളം മീഡിയയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. മാമ്പഴമത്ര ചന്തവും കൂട്ടുകാരൻ ചക്കരമാവിനടുത്തെത്തി. നിറയെ മാമ്പഴങ്ങൾ, എല്ലാവരും ചേർന്ന് മാമ്പഴം പുറക്കി. ഓരോരുത്തർക്കും കിട്ടിയ മാമ്പഴങ്ങൾ എത്രയെന്ന് എഴുതണം. ചന്തുവിന് ആകെ കിട്ടിയത് 35 ആണ്. അതിൽ 5 ഒന്നുകളുണ്ട്, അപ്പോൾ എത്ര 10 കൂട്ടങ്ങളുണ്ടെന്ന് എഴുതുക. പൊന്നൂസിന് ആകെ 76, എത്ര 10 എത്ര ഒന്നുകളുണ്ട്. കാക്കയ്ക്ക് 4 10 5 1, ആകെ എത്ര മാമ്പഴങ്ങളുണ്ടെന്ന് എഴുതുക. കുഞ്ഞിക്കിളിക്ക് ആകെ കിട്ടിയത് 40 ആണ്. കുഞ്ഞനുറുമ്പിന് 24, കുഞ്ഞനണ്ണാന് 13. അയാളുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ മാമ്പഴം കിട്ടിയത് ആർക്കാണ്, അയാളുടെ പേരെഴുതുക. ഏറ്റവും കുറവ് മാമ്പഴം ആർക്കാണ് കിട്ടിയത്, അയാളുടെ പേര് എഴുതുക. ഇനി അടുത്ത വർക്ക്ഷീറ്റ് ആക്ടിവിറ്റി കാർഡ് 17. പെരുവേറൻ രാജാവിനെ കുറിച്ച് നമുക്കറിയാം. കതിരണി രാജ്യത്തെ രാജാവ്. പിന്നെ രാജാവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി രാജാവിനെ കുറിച്ച് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു നോക്കുക. ഇനി എഴുതുമ്പം താഴെ കൊടുത്ത പദങ്ങൾ ശ്രദ്ധിക്കുക. വാക്കുകൾ, പ്രജകൾ, ദീനം, കഷ്ടി, ചികിത്സ, ആർത്തി. നിങ്ങൾ എഴുതുമ്പോൾ രാജാവിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് ഈ കാര്യങ്ങളോട് നിങ്ങളുടെ ലേഖനത്തിൽ വരാൻ ശ്രദ്ധിക്കുക. പൂർണ്ണ വാക്യങ്ങൾ എഴുതുക. എഴുത്തിലെ നിയമങ്ങളൊക്കെ പാലിക്കുക. ചിഹ്നങ്ങളൊക്കെ ചേർക്കുക. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വർക്ക്ഷീറ്റുകൾ, ഇന്നത്തെ വർക്ക്ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റികൾ ചെയ്യാനുള്ളത്. എല്ലാ കൂട്ടുകാരും എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് തന്നെ ചെയ്ത് തീർക്കാം. നമുക്ക് വീണ്ടും നാളെ ഏതാനും രസകരമായ വർക്ക്ഷീറ്റുകളായിട്ട് വീണ്ടും കാണാം.